അപ്പൊ ഇല്ല മമ്മി ആ മൈലാഞ്ചി ഒക്കെ ഇട്ടിരുന്നപ്പോ എന്നോട് പറഞ്ഞത് ഫിറ്റ് ചെയ്യാൻ വീടാണ്. അപ്പതാ എന്റെ ബീഫും പൊറോട്ട ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഗ്രേവി പൊറോട്ടില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട്. എന്റെ ഏറ്റവും വലിയ ഭയങ്കര ആഗ്രഹം ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊക്കെയാ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കുത്തി നിറച്ചു വിടാം. നമ്മുടെ ബൊമ്മാസ എന്ത് കഴിക്കണമെന്ന് പറഞ്ഞു? പൊറോട്ട, ബീഫ് കറി. അപ്പൊ നമ്മുടെ ആൻസിന് ഞാന് പാഴ്സലായിട്ട് പൊറോട്ടയും ബീഫ് കറിയും വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങോട്ട് നോക്കിക്കേ, ആൻസിനാണെങ്കിൽ പൊറോട്ടയുടെ ബീഫിന്റെ ഗ്രേവിയാണ് ആൻസിന് വേണമെന്ന് പറഞ്ഞാൽ പുളിയെല്ലാം കഴിച്ചിട്ട് അതേപടി വന്ന് നിൽക്കുന്നതാണ്. അത് പിന്നെ എടുക്കാം, അത് അതും ഇതൊക്കെ ഗ്രേവി തന്നെയാ. അപ്പൊ ആനസ് എന്ത് കഴിക്കാൻ പോകുന്നു? ആ ഓ ഓ ഇന്ന് ഇന്ന് എന്താടാ മൂലം പൂരാട ഉത്രാടം? ആ ഇന്ന് പൂരാടം ഓണം പൂരാട ദിവസത്തിന്റെ സ്പെഷ്യല് ബീഫും പൊറോട്ട നമ്മുടെ വീട്ടിൽ മാത്രമേ കാണത്തുള്ളല്ലേടാ. ആൻസാണെങ്കിൽ നോക്കിയിരിക്കുമായിരുന്നു കൊതിയും കൊണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ വാങ്ങാറുണ്ട്, വല്ലപ്പോഴൊക്കെ ഇതുപോലെ വാങ്ങും. നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടനോട് പറഞ്ഞു വിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ കൊണ്ടു തന്ന പൈസ അങ്ങോട്ട് കൊടുക്കും. സംഭവം കൊണ്ട് തരുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുവേ, അത്രയേ ഉള്ളു കാര്യങ്ങൾ. അപ്പതാ ഇവിടെ നല്ല മഴ തകർത്ത് പെയ്യുവാണ് മിക്കവാറും. അത്തം ഉണക്കായിരുന്നു ഓണം, അതുകൊണ്ട് നല്ല രീതിയിൽ നനഞ്ഞ് കുളിക്കുമെന്നാണ് തോന്നുന്നത്. അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്തം വെളുത്തത് കൊണ്ട് ഓണം കറക്കാൻ ചാൻസ് ഉണ്ട്. കറക്കുക എന്ന് പറഞ്ഞാൽ മാനം കറുത്ത് ഇരുണ്ട് മൂടിക്കെട്ടി നിന്ന് മഴ പെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഇപ്പം നമ്മുടെ ബൊമ്മാസാണെങ്കിൽ ചെളിക്കകത്ത് കുളിച്ചു വാരി വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ഇത് ഇവൻ ചെളിക്കകത്ത് കിടന്ന് ഉരുണ്ടു മറയുമായിരുന്നു. അപ്പം ഇവൻ ഉരുണ്ടു മറിയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും. ആ ഭാഗത്തായിട്ട് ഇവൻ ഉരുണ്ടു മറിയുന്ന വീഡിയോ കൂടെയാണ്. ഇനി എന്തോ ചെയ്യൂടാ, തൊടുകൂടപ്പോഴേ കൊണ്ടുപോയി. ഞാനാണെങ്കിൽ ചെമ്പരത്തിയിൽ കുറച്ച് പൂവൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും കഴിച്ചിട്ടൊക്കെ വരാം. കഴിച്ചിട്ടൊക്കെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ബാക്കി പറയാം. ആൻസാണെങ്കിൽ ഒരു പൊറോട്ട ഇതാ തീർത്തിരിക്കുകയാണ്. എനിക്ക് അവിടെ വിളമ്പി ഒന്നും തന്നില്ല, എനിക്ക് വിളമ്പി തന്നില്ല. എന്നെ ചടച്ച ഇല്ല, കുഴപ്പമില്ല. അവിടെ പൂച്ചക്കുഞ്ഞ് അവിടെ നിന്നാ ഓടി വന്നിട്ടുണ്ട്. ഇത് എവിടെയായിരുന്നടാ, കട്ടിലൊന്നും കണ്ടില്ലായിരുന്നല്ലോ. പൂച്ചക്കുഞ്ഞ് ബീഫൊക്കെ വന്നെന്ന് പറഞ്ഞ പൂച്ചക്കുഞ്ഞ് ഇതേ ഓടി എത്തുവേ. അപ്പതാ എന്റെ ബീഫും പൊറോട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഗ്രേവി ഹോട്ടൽ ബ്രദേഴ്സിലെ പട്ടേങ്കോല ഹോട്ടൽ ബ്രദേഴ്സിലെ ബീഫും പൊറോട്ടയാണ് കേട്ടാ. നമ്മൾ കഴിച്ചിട്ട് വരാം, വന്നിട്ട് വീണ്ടും നമുക്ക് കാണാനുള്ളത്. ഇപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞു. ആൻസ് അമ്മച്ചൊന്നും കഴിച്ചു കഴിഞ്ഞിട്ടില്ല, അവർ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പൂച്ച നിൽക്കുന്ന നമുക്ക് കോഴിക്ക് നമ്മൾ കൊടുത്തു, മണ്ണിൽ ഉരുണ്ട് പെരണ്ടു വന്നവന് നമ്മൾ കൊടുത്തു. അതിനുശേഷം അടുത്ത കലാപരിപാടിയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇത് വാങ്ങി വെച്ചിട്ട് കുറേ നാളായി, ഒരുപാട് നാളായി. എൻ്റെ പഴയ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എത്ര നാളായെന്ന്. അതിൽ ഞാൻ എന്തൊക്കെ വാങ്ങി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഈ ട്യൂബ് മൈലാഞ്ചി കാണിച്ചതാണ് കേട്ടോ. അതായത് ഞാൻ വാങ്ങിയത് ആൻസിന് കുറേ പെൻസിൽ വാങ്ങിയില്ലായിരുന്നു ആ വീഡിയോയിൽ. അതായത് കഴിഞ്ഞ മാസം എന്ന് തോന്നുന്നേ അന്ന് വാങ്ങിയതായത്.
apa nosotros que de dar la sami cuando quiti la erique para te echar la sami no que pasé ya en valeré busy ya ni pam adana YouTube le pone erique de ir video y dar en la patada varena por si busy ahí poí apoyo ahora tiene por si te erique galo mete la panilla en caring la que hablando de nosca torta ya tal cara te que ahora caring nada varite que nosotros nortio echirique ane ഒന്നും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ടോട്ടോജൻ വീഡിയോ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഐലാൻഡ് ഇടാനായിട്ട് എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം പക്ഷേ എനിക്കറിയാമോ എന്ന് എടുത്ത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം അത്ര പെർഫെക്റ്റ് ആകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം പടയം പോട്ടെ അത്യാവശ്യം പടം വരയ്ക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടും ഇതിൻ്റെ എങ്ങനെ പിടിച്ചെഴുതണമെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടും വലിയ തരക്കേടില്ലാതെയൊക്കെ ഒപ്പിക്കും പക്ഷെ ഇത്ര നാളിത് ഇവിടെ ഇരുന്നായതുകൊണ്ട് ഇതിപ്പോൾ നല്ലതായോ വിട്ട് വിട്ട് പോവോന്നൊന്നും അറിയത്തില്ല ആൻസൂട്ടിന്റെ വയറിരിക്കുന്ന നോക്കിക്കേ നീ കഴിച്ചോടാ അത് ഇപ്പൊ തന്നത് കഴിച്ചോ ഇല്ല അത് പോന്നെ പോടാ കംപ്ലീറ്റ് കഴിച്ചോ ഇവൻ പൂച്ചയ്ക്കും കാക്കും കോഴിക്കൊക്കെ കൊടുത്താ കഴിച്ചത് എന്നാലും നോക്കട്ടെ എന്റെ മണ്ണല്ല കൊഞ്ഞാണത്തിന് നോക്കട്ടെ ഇതെന്തായി കുന്നി വയറിനകത്തിച്ചണത് ആൻസിന് വല്ലപ്പോഴും നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് വാങ്ങി കൊടുക്കാറുള്ളേ അപ്പൊ ഇന്ന് അങ്ങനെ അങ്ങ് വാങ്ങിയെന്ന് വിചാരിച്ചു എന്നും നമ്മൾ വെക്കുന്ന കഴിച്ച് നമ്മുടെ ആൻസിന് ബോറടിക്കത്തില്ല കുഞ്ഞു പിള്ളേരല്ലേ ഞാനും ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെ ചെറുപ്പത്തിൽ ചിന്തിച്ചിരുന്നുവോ ആ ഒരു ചിന്തയാണ് കേട്ടോ ഞാൻ ആൻസിന് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ചിന്തയല്ല നൽകുന്നത് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അന്ന് എനിക്ക് കിട്ടാതെ പോയതൊക്കെ ഞാൻ ആൻസിന് ഇപ്പൊ കൊടുക്കാറുണ്ട് പക്ഷെ അവന് ഞാൻ പിന്നെ ചോദിച്ചു വാങ്ങുമായിരുന്നു കരഞ്ഞ് കാലുടച്ച് ബഹളം വെച്ചൊരു ഏത് വിധേന എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുക്കുമായിരുന്നു പക്ഷെ ആൻസ് അങ്ങനെയല്ല അവന് ഇല്ലായ്മ വല്ലായ്മ ഒക്കെ നന്നായിട്ട് അറിയാമെന്നൊരു കുട്ടി അപ്പം അവൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെടാറില്ല പക്ഷെ ഞാൻ അവന് അങ്ങോട്ട് കൊടുക്കാറുണ്ട് അല്ലടാ ഞാനസേ പറയടാ സർപ്രൈസ് ആയിട്ട് ഞാൻ എങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാറില്ലേ കഴിക്കാനാണെങ്കിൽ പോലും വലിയ വലിയ കാര്യങ്ങൾ വാങ്ങാനൊന്നും നമ്മുടെ കയ്യിൽ സാമ്പത്തികം അനുവദിക്കില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഭയങ്കര ആഗ്രഹം ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു മാർബിൾ ക്രീം കേക്ക് മാർബിൾ കേക്ക് എന്ന് പോട്ടെ പൂ വെച്ച ഞാൻ പൂ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ പക്ഷെ നമ്മൾ ക്രിസ്മസിനൊക്കെ സാധാരണ പപ്പ ക്യാരറ്റ് കേക്ക് അല്ലെങ്കിൽ ഈ പ്ലം കേക്ക് മിക്കവാറും പ്ലം കേക്ക് ആയിരിക്കും പ്ലം കേക്കൊക്കെ ആയിരിക്കും വീട്ടിൽ കൊണ്ടുവരുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പൂ കേക്ക് അത് വാങ്ങിച്ചു തരത്തില്ല പക്ഷെ അതിൽ ടേസ്റ്റ് പ്ലം കേക്കിനാണ് അപ്പോൾ അതെൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പോൾ പറയാം എൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കേക്കേ വാങ്ങിയിട്ടില്ല കേട്ടോ ചെറുപ്പത്തിൽ നിന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ എന്നോ ഒരിക്കലും ഒരു ദിവസം നമ്മൾ കൂത്താട്ടുകുളത്ത് ഇങ്ങനെ പോകുമ്പോൾ ബേക്കറിയിൽ ഇങ്ങനെ നമ്മുടെ പണ്ടപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ഇത് കിട്ടത്തില്ലായിരുന്നു പിന്നീട് അതൊക്കെ ഉണ്ടായി എൻ്റെ ചെറുപ്പത്തിനൊന്നും കിട്ടത്തില്ല ഏതാണ് ക്രീം കേക്ക് പൂവൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത കേക്കില്ലേ ബർത്ത്ഡേക്കൊക്കെ മുറിക്കുന്നേ അപ്പോൾ അത് കൂത്താട്ടുകുളത്ത് നമ്മളിങ്ങനെ എന്ത് കാര്യത്തിനും നമ്മൾ കടയിലൊക്കെ എന്തെങ്കിലും കൂടുതൽ വാങ്ങണമെങ്കിലും മാർക്കറ്റിലൊക്കെ ആയിട്ട് നമ്മൾ കൂത്താട്ടുകുളം പോകും അപ്പോൾ അവിടെ പോകുമ്പം അവിടെ സ്റ്റാൻഡിൽ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന ആ ഭാഗത്താണ് നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് വന്ന് നിൽക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് ആ നമ്മൾ കയറാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ആ കടയുടെ ഫ്രണ്ടിലായിരിക്കും നമ്മൾ നിൽക്കുക അവിടെ ബേക്കറി രണ്ട് ബേക്കറി അടുപ്പിച്ചടുപ്പിച്ചുണ്ട് അപ്പോൾ അതിൽ കൂടുതലൊക്കെ ആ ബേക്കറിയിലാണ് ഈ കേക്കൊക്കെ കിട്ടുക കേട്ടോ അപ്പോൾ നമ്മൾ എന്നും അമ്മയോട് പറയും അടുത്ത ബർത്ത്ഡേക്ക് കേക്ക് പിന്നെ എന്നും ഒരു ദിവസം അത് വാങ്ങിച്ചു തന്നു അത് വേറെ കാര്യം പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അന്ന് ഇഷ്ടപ്പെട്ടുമില്ല ഇത് കാണാൻ ചെറുപ്പത്തിലെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണല്ലോ കാണാനായിട്ടൊരാഗ്രഹം കാണുമ്പോഴുള്ളൊരാഗ്രഹം ഉണ്ടാവത്തില്ലേ ആ പൂവ് എനിക്ക് സെപ്പറേറ്റ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നെങ്കിലും പൂവ് വെറും ക്രീമാണെന്നൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു അപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഏതൊരു സിനിമയിലെ ഡയലോഗ് ഈ ടിക്ടോക്കിലും അല്ല ടിക്ടോക്കും പോട്ടെ ഇപ്പം ടിക്ടോക്കും നമുക്കില്ലല്ലോ ഇൻസ്റ്റഗ്രാമിലും എഫ് ബി റീൽസിലൊക്കെ കറങ്ങുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കൊച്ചാഗ്രഹങ്ങളൊക്കെ ഉള്ളൂ അവരിപ്പോഴേ കൊച്ചു കൊച്ചാഗ്രഹങ്ങളൊക്കെ ഇപ്പോഴേ പറയത്തുള്ളൂ വളരുമ്പം അവർക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്ന ഡയലോഗുണ്ട് അപ്പോൾ ആരാണ് സിനിമാ നടൻ സിദ്ദിഖിൻ്റെ വോയിസാണ് ഏത് സിനിമയാണെന്ന് ഓർക്കുന്നില്ലേ എന്റെ കാലശേഷം നീ വേണം എന്റെ യൂട്യൂബ് നോക്കി നടത്താനായിട്ട് മനസ്സിലായോ
അപ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഇഷ്ടങ്ങൾ വളരുമ്പോൾ ഉണ്ടാകത്തില്ലല്ലോ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഊഹിച്ചും ആലോചിച്ചും അറിഞ്ഞും എനിക്കറിയാമല്ലോ. പിന്നെ കുറച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് ആ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ഇഷ്ടങ്ങൾ. കാലഘട്ടങ്ങൾ മാറിയെങ്കിലും മനുഷ്യരാണ്, ജനുസാണ്, നമ്മൾ മാറുന്നില്ല, മനുഷ്യരങ്ങനെയാണ്. കുഞ്ഞു കുട്ടികൾക്കുള്ള കൗതുകങ്ങൾ എപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ, നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഉള്ള അതേ കൗതുകങ്ങളായിരിക്കും. അവർക്ക് നമ്മൾ എത്രയൊക്കെ ഫെസിലിറ്റീസ് ഒരുക്കി കൊടുത്താലും അവരുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കുമേ. ഇവന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്നൊക്കെ ആർക്കറിയാം. അതായത് ഇവനെ ജീവൻ രക്ഷിച്ച് നമ്മൾ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ വളർത്തുവാണ് അല്ലടാ. അവന് നമ്മൾ പൊറോട്ട ഒക്കെ ഇട്ട് കൊടുത്തട്ടാ. ഞാൻ ഇവിടെ മൈലാഞ്ചി ഇടാൻ പോവാ, നീ എൻ്റെ ഇടയ്ക്കേക്ക് വന്ന് ഗുലുമാല ഒപ്പിച്ചേക്കരുത്. അപ്പം നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് വരാം. ആഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് 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 കാട് കയറി ആരെയും ബോറടിപ്പിക്കുന്നില്ല. മൈലാഞ്ചി എങ്ങനെ ഇടുക എന്നൊക്കെ നോക്കട്ടെ. അപ്പം നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം. വീഡിയോ ഫോൺ വെച്ചോണ്ട് മൈലാഞ്ചി ഇട്ടാൽ സെറ്റാകുമോ എന്നറിയത്തില്ലേ. നോക്കട്ടെ, ഇവിടെ തന്നെ ഇരുന്നങ്ങ് സെറ്റ് ചെയ്യാം. മൈലാഞ്ചി ഇടുന്ന വീഡിയോ കാണിച്ച വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ പിന്നെ അത് അതിന് ശേഷം എടുക്കുക. അപ്പം നമ്മൾ ഇതിന് അറ്റത്തൊരു മുത്ത് പോലൊരു സുനായ ഉണ്ട്, ഇതുകൊണ്ടോ അത് ആദ്യം അങ്ങ് ഊരിക്കളയണം. അപ്പോൾ അതിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ഓട്ട പോലെ വരത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് ഇവിടെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ കറക്റ്റായി കിട്ടിക്കോളും. ബൊമ്മാസേ, കലവിലെ കശാപിശയോ ഒന്നും ഉണ്ടാക്കിയേക്കരുത് കേട്ടോടാ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് പടേനെ കൊത്താൻ പോയി. അപ്പോൾ പെട അറിയാതെ ഇങ്ങ് വന്ന് പെട്ടുപോയി. പെട ഓടുന്ന ഓട്ട കാണിച്ചരാവേ. ഇതാ ഓടുന്ന ഓടി അവളെ പൂച്ചെടിയുടെ അടിയിലേക്ക് വയ്ക്കാറ്. അപ്പം നമ്മൾ ഇന്ന് മൈലാഞ്ചി, ഇപ്പം മൈലാഞ്ചി ഇടട്ടെ, അതാണല്ലോ ഇപ്പോഴത്തെ ചടങ്ങ്. പെരുന്നാളിന് മൈലാഞ്ചി ഇടുമ്പോൾ ഓണത്തിന് മൈലാഞ്ചി ഒരു വെറൈറ്റി ആയിക്കോട്ടെ കേട്ടോ. ഇടാൻ പോവാണേ. നിനക്കുവാണോ മൈലാഞ്ചി? എവിടെയെങ്കിലും വേണോ മൈലാഞ്ചി? ഇങ്ങനെ കൈയുടെ ഇവിടെയെങ്കിലും അച്ചു പോലെ എന്തെങ്കിലും സെറ്റപ്പിൽ വേണോ? സൈക്കിളിൽ മൈലാഞ്ചി പിടിക്കില്ലടാ. അപ്പോ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ട് വരാം. അപ്പൊ ഇല്ല മമ്മി, ആ മൈലാഞ്ചി ഒക്കെ ഇട്ട് വരുന്നപ്പോ എന്നോട് പറഞ്ഞത് ഫിറ്റ് ചെയ്യാൻ. കാണാൻ പാടില്ലടാ, നീ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലേ. ശരിക്കന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. കംപ്ലീറ്റ് ആക്കിയിട്ടേ വരാം കേട്ടോ. ഒരു എവിടേക്ക് ഒരു ടച്ചപ്പ് ഉണ്ട്. നീ എന്താടാ, നിന്നെ കാണാൻ മേലടാ. നീ ആദ്യം ക്യാമറ നേരെ പിടിക്ക. നീ ക്യാമറ ഓണാക്കിയത് ഞാൻ അറിഞ്ഞത് പോലും ഇല്ല. ഡാൻസിന്റെ വ്ളോഗാണോ? കംപ്ലീറ്റ് ആക്കണമെങ്കിൽ മിറ്റാക്കി കണ്ടിട്ട് വരാം. ഒരു സമയം എടുക്കരുതേ, ഞാൻ വിളിച്ചാൽ വരാം. അങ്ങനെയല്ല, എനിക്ക് ബാക്കി വന്ന മൈലാഞ്ചി കളയണ്ടല്ലോ എന്നോർത്ത് എന്റെ കൈയുടെ ഇവിടെ കൂടെ ഒന്ന് ഇട്ടേക്കാന്ന്. എനിക്ക് തന്നെ പോടാണെന്ന് ഞാൻ കാശ് കൊടുത്തു വാങ്ങിയതാ, 10 രൂപ 20 രൂപ എങ്ങാണ്ട്. മമ്മി മൈലാഞ്ചി ആക്കിട്ട് എഴുന്നിട്ടുണ്ട്. ഇപ്പൊ മൈലാഞ്ചി താഴെച്ചാടി പൊട്ടിപ്പോയാലേ. അങ്ങനെ പൊട്ടന കുട്ടി സാധനല്ല. മൈലാഞ്ചി കംപ്ലീറ്റ് ആക്കാൻ പോവാണേ. ലാസ്റ്റ് വന്നത് മൊത്തം ഇങ്ങോട്ട് അടിച്ചു കയറ്റി. ഡിഷും 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 ഡിഷും.
നേരെ പിടിക്കടാ അങ്ങനെ അടുത്തേക്ക് പിടിക്കില്ലടാ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട വരും നേരെ പിടിക്കടാ നേരെ പിടിക്കടാ നമ്മളെ കാണാവുന്ന രീതി പിടിക്കുക അങ്ങനല്ല റസ 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 പൂക്ക വിളത്ത് നിനക്ക് എന്തോ എനിക്കിട്ടില്ല മായൂല സ്കൂൾ തുറക്കും എടാ മൊബൈല് നേരെ പിടിക്കടാ അപ്പൊ നമ്മടെ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് ഇതാ കണ്ടോളൂ 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 ബാക്കി വന്നത് മുഴുവൻ ഇതാ ഞാൻ ഒരു തുള്ളി പോലും നശിപ്പിച്ചില്ല നഖം വെറുതെ വിട്ടിട്ടുണ്ട് അപ്പൊ എടാ ഇതൊന്നും അല്ലെങ്കിൽ വേണ്ട വൈൻഡപ്പ് ചെയ്തിട്ടിരിക്കാം അപ്പം നമ്മുടെ വീഡിയോ എവിടെയാണ് ക്യാമറ ആ ഓക്കെ ഓക്കെ ഇവൻ തല തിരിച്ചാ ഇത് മൊബൈൽ വെച്ചേക്കുന്നതെന്നാണ് മൊബൈൽ താഴെ പോകൂടോ അപ്പം നമ്മുടെ വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു നമ്മൾ വെളിയിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് ആൻസറൊക്കെ കൊടുത്ത് പിന്നെ ബാക്കി സമയത്ത് ഞാൻ ഓർത്തു ഇത് ഇങ്ങനെ ഇരിക്കും ഇരുന്നിരുന്ന് നശിച്ചു പോകണമെന്ന് ഓർത്തു ഞാനിത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇട്ടിട്ടുണ്ട് അപ്പം കുറേ നാളായി മൈലാഞ്ചി ഇട്ടിട്ട് വേറൊരാൾക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ഇട്ടിട്ട് എനിക്ക് എൻ്റെ കൈ തന്നെ ഇടാറില്ല ഒന്നാമത്തെ കാര്യം എന്നറിയാവോ ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണ് ഇടം കയ്യെത്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ വലത് കൈ കൊണ്ട് ഇടത് കൈയിലേക്ക് ഈ മൈലാഞ്ചി ഇടാൻ എനിക്ക് ഒട്ടും അറിയില്ല ഇത് എൻ്റെ മേത്തോട് തേച്ച് വെക്കില്ല എൻ്റെ മേത്തൊക്കെ പറ്റിട്ടോ അപ്പോൾ എനിക്ക് വലത് കൈ കൊണ്ട് ഇടത് കൈയിലേക്ക് ഇട്ട് വരയ്ക്കാൻ എനിക്ക് അറിയത്തില്ല വേറൊരാൾക്കാണെങ്കിൽ ഞാൻ നല്ല അട്ടിപൊളിയായിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കും ഏത് രീതിയിൽ ഏത് ഫാഷനിലിടാൻ എനിക്ക് നന്നായിട്ട് അറിയാവേ അറിയാമെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല അത്രയും അപ്പം നമ്മൾ വീഡിയോ എടുത്തോണ്ട് പൈനപ്പ് വീഡിയോ എടുത്തോണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് കയറി വന്നേ അപ്പം നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കഴുകി സെറ്റാക്കി കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗി തോന്നത്തില്ല അപ്പം നമ്മളിത് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്യുമല്ല നമ്മളിത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് പൊളിഞ്ഞ് വരുമ്പോൾ എടാ അത് കളയരുത് എനിക്കിത് ഇവിടെ എനിക്കിച്ചിരി വേണം വേണ്ട ഒരുത്തിന് അതിൻ്റെ അകത്ത് വിരൽ കുത്തിക്കയറ്റി വിരൽ ചുവന്നിരിക്കൂട്ടോ ഇറക്കാം അപ്പൊ നമ്മുടെ ഇവിടെ വീഡിയോ അതിൻ്റെപ്പിയാണ് ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ആൻസ് എന്തൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുത്ത് നിറച്ചു വിടാം നമ്മുടെ ബൊമ്മാസ് ചെളിക്കൂട്ടൻ ചെളി കിടന്ന് ഉരുളുന്ന വീഡിയോ എല്ലാം എടുത്തു തരാം അപ്പൊ ഞാൻ ഈ ഒരു കൈ കൊണ്ട് വേണം ഇതെല്ലാം എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം അതുവരേക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്തേക്കുക ആദ്യമായിട്ട് ചാനല് കാണുന്നവരുണ്ടെങ്കിൽ അവരിത് അവിടെ ഒരു റെഡ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും എടാ മാറ്റടാ ആ സബ്സ്ക്രൈബിൽ പിടിച്ച ഒരു ക്ലിക്ക് പിന്നെ ഓൾ എന്ന ബെല്ലൈക്കണിൽ പിടിച്ച ഒരു ക്ലിക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഞങ്ങള് മറ്റൊരു പുതുപുത്ത വീഡിയോ നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് ആൻസിന്റെ ഓണാഘോഷ പരിപാടികൾ വരുന്നുണ്ട് ആൻസിന്റെ ഓണക്കോടി എടുത്തത് വരുന്നുണ്ട് ആൻസിന്റെ ഓണ സദ്യ വരുന്നുണ്ട് കടയിൽ പോയ പർച്ചേസ് വരുന്നുണ്ട് ആൻസ് പാർക്കിൽ പോയത് വരുന്നുണ്ട് എന്റെ പൊന്നു ആൻസ് തകർത്ത് വാരുന്ന വീഡിയോയും ഒക്കെ വരുന്നുണ്ട് അപ്പൊ മഴ ഇല്ലെങ്കിൽ പാർക്കിൽ പോയ വീഡിയോ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി ഡിങ്കോൾ മണി ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ആ എന്തൊക്കെ വായി വന്നതൊക്കെ കോതയ്ക്ക് പാട്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുരാട ദിനാശംസകള് നാളെ ഉത്രാടമാണ് ഇപ്പോ നൈറ്റിയേല് അച്ചു കുത്തിയേനെ അപ്പൊ നാളെ ഉത്രാടമാണ് എല്ലാവർക്കും ഉത്രാട ദിന അഡ്വാൻസ് ആശംസകൾ അപ്പൊ വീണ്ടും പുതുപുത്തൻ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ഡാൻസ് ബൈ നീ തന്നെ കണ്ടു ബൈ